ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എന്ന ജാലകത്തിൻ്റെ അഴികളിലൂടെ കണ്ട ഒരു ദേശത്തിൻ്റെയും അവിടുത്തെ ജനതയുടെയും കഥയാണിത്. കർണാടകയിലെ ദക്ഷിണ കന്നഡയിൽ ഗണ്ടിബാഗിലു എന്ന മനോഹരമായ പ്രകൃതിയോടിണങ്ങിയ എൻ്റെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥ തലമുറകളായി ജീവിച്ചു വരുന്ന ഒരു മലയാളി ജനതയുടെ ജീവിതവും അവരുടെ മുന്നോട്ടു പോകാനുള്ള വേഗതയും കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് സമാനം തന്നെയാണ്. കൊത്തിവെച്ച പോലുള്ള കുന്നുകളും കുത്തിയൊലിച്ചൊഴുകുന്ന നീരുറവുകളും പ്രകൃതിയോടെ സംഗീതം ആസ്വദിക്കുന്ന പൈക്കളും പുതിയ സ്വപ്നങ്ങൾ വെട്ടിയെടുക്കുന്ന കർഷകരും സൂര്യനു മുമ്പേ അവർ ഉദയമായി മാറാറുണ്ട്. 50കളുടെ അവസാനത്തിലും 60കളുടെ തുടക്കത്തിലും ഗണ്ടിബാഗിലു എന്ന കർണാടകത്തിലെ ഈ ഗ്രാമത്തിലേക്ക് ജന്മിയുടെ പറമ്പിൽ കപ്പിയോടുകൂടെ സ്വന്തം സ്വപ്നങ്ങളെയും നീരൊഴുക്കി വളർത്തിയ കോട്ടയത്തെയും പാലയിലെയും കർഷകർ ഗണ്ടിബാഗിലു എന്ന ഈ ഗ്രാമത്തിലേക്ക് സുവർണക്കതിരിൻ്റെ പ്രതീക്ഷകളുമായി ചേക്കേറിയതാണ്. പുതിയ കഥകൾ രചിക്കാനും പുതിയ വിധികൾ സ്വപ്നങ്ങളാക്കി മാറ്റാനും അവർ തുനിഞ്ഞിറങ്ങി. അവരുടെ കൈ ചേർത്ത് പിടിച്ച് പിൻതലമുറകൾ ഇവിടെ ജീവിച്ചു വരുന്നു. ഈ കഥ ഇവിടെ തുടങ്ങുന്നു. എന്തോന്നറിയത്, ഈ ഉടനെ എപ്പോൾ വിളിച്ചാലും കണക്കാണല്ലോ. ഒന്നേ ഫോൺ എടുക്കൂല, അല്ലെങ്കിൽ ബിസി. ഒന്നുകൂടെ വിളിച്ചു നോക്കടാ, അങ്ങോട്ട് ഉറങ്ങുമായിരിക്കും. ഹലോ, ആടാ, ആ വരുക. എടാ വേണമെങ്കിൽ ഒന്ന് മുട്ടിട്ട് നോക്കോടാ, എന്തായാലും ഇപ്പൊ കളിക്കാൻ പറ്റത്തില്ലല്ലോ. പണ്ടത്തെ പോലെ ആളൊന്നും ഇല്ലല്ലോ. ആ കാലം അങ്ങനെ അനിച്ചിനോടെ ആദ്യം പിടിച്ചോണ്ടിരിക്കട്ടെ, അപ്പോൾ ഗോളടിക്കാൻ എളുപ്പമുണ്ട്. ആ ക്രിസ്റ്റിന ബൈ ഇരിക്കി. പിന്നെ എന്നൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല. അത് ഇലക്ട്രിക് സ്വിച്ച്, ഇലക്ട്രിക് സ്റ്റാർട്ട്, അതിന് സ്വിച്ച് ഉണ്ട്. ഈ പിള്ളേരുടെ ഒരു കാര്യം. അതെ, ആ ബോൾ ഞാൻ കൊണ്ടുപോയിക്കളാം. കമ്മിറ്റിക്കാരൊക്കെ വരുന്നുണ്ടല്ലോ, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇനി പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ, നമുക്കിനി വീട്ടിൽ പോകാം. വീട്ടിൽ പോകോ സാറേ, ഇനി ഇവിടെ ഈ പിള്ളേർ ഇങ്ങനെ കളിക്കാൻ പറ്റാതെ ശരിയാവുക. മക്കളെ ആ സന്തോഷേ, ഇവിടെ ഇച്ചിരി സീനാ. നീ അവിടെ താഴെ നാമരെല്ലാം കൊടുക്കണം, ഇവിടെ കമ്മിറ്റിക്കാരും ഹെഡ് മാസ്റ്ററും ഒക്കെ വന്നിട്ടുണ്ട്. ആ ആ ശരി ശരി, ഞങ്ങൾ വന്നേക്കാം. എടാ വേമ്പ വേമ്പ, ചെറിയൊരു സീനുണ്ട്, പോവാം. വേഗം എങ്ങോട്ടാ? സ്കൂൾ ഗ്രൗണ്ട് വരാടാ, വേമ്പ നീ അതേ കയറി. എന്താടാ പ്രശ്നം? കളിയൊക്കെ നന്നായിട്ടുണ്ട്, ഇന്നും കൂടെ കളിച്ചോ, നാളെ പോലും കളിക്കാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടിലെ ചില എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾ കമ്മിറ്റിക്കാരോട് തന്നെ നേരിട്ട് ചോദിച്ചു അവർ പറയട്ടെ. നിങ്ങളല്ലേ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ കുപ്പിയും സാധനങ്ങളൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിള്ളേർ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുന്ന ഈ ഇടയ്ക്ക് കണ്ടതാണല്ലോ ഇവിടെ കുപ്പി ഗ്ലാസ് ചിക്കൻ്റെ കാല് വേസ്റ്റ് എല്ലാം കിടക്കുന്നത്. അതിപ്പോൾ നമ്മുടെ കളി കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ പോകുന്നതല്ലേ, അപ്പോൾ നമ്മളങ്ങനെ പറയാൻ പറ്റുമോ? ആൾക്കാർ ഇതിൽ പാസ്സാവുന്നു എപ്പോഴും. എന്തായാലും നിങ്ങളുടെ കളി ഇനി ഈ ഗ്രൗണ്ടിൽ നടക്കൂല. എന്നാൽ ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ചേട്ടനെ 10 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഞങ്ങളവിടെ കളിച്ചോളാം. മനസ്സിലായില്ലേ? എന്നാടാ പിള്ളേരെ ഇവിടെ വന്ന് പിള്ളേരെ നാങ്കാരവാക്ക് പറയണോ? എന്നാടാ എന്നാടാ പ്രശ്നം, എന്നാടാ എന്നാടാ പ്രശ്നം? മക്കളെ പ്രശ്നം എന്തായാലും നമുക്ക് പറഞ്ഞു നിർത്താൻ പറയും. ഈ ഒറ്റപ്പാടും വേളൊക്കെ വേണം. അല്ല ഏട്ടാ, ഞങ്ങൾ ഇവിടെ ഇരുന്ന ഒരാൾ കുടിച്ചൊന്നും വീഡിയോ വരച്ചിട്ടൊന്നും കണ്ട ഒരാളൊന്നും പറയട്ടെ, ഞങ്ങൾ അന്ന് ഇവിടുത്തെ കളി നിർത്തും. ഇന്നത്തെ കളിച്ചോ, കളി എന്ന് പറഞ്ഞാൽ കളിച്ചോ. നാളെ ഒരു കാരണവശാലും സ്വർഗ്ഗം സംഭവിക്കാം. നിങ്ങൾ പോയി കളിച്ചോ, പോയി കളിച്ചോ, ഞങ്ങൾ സംസാരിച്ചോളാം. ആ അല്ല, അത് ഇവരിപ്പോൾ പിള്ളേരാണെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റിയല്ല. കാരണം അവരിപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇവിടെ കളി കാണാൻ വന്നിരിക്കുന്നത്. ഇത്രയും ദിവസം ഇല്ലാത്ത സംഭവമാണല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പിള്ളേർ കളിക്കാൻ തുടങ്ങിയ പിന്നെ അല്ലേ ഇപ്പം ഇത്രയും ഇവരാണ്. നിങ്ങളങ്ങനെ അടിച്ചങ്ങനെ ഇവരായിരുന്നു തന്നെ ഉറപ്പിക്കില്ല. നിങ്ങളിപ്പോൾ ഇവർക്ക് വേണ്ടി എന്തെല്ലാം വക്കാലത്ത് പറഞ്ഞാലും ശരി, ഞങ്ങളുടെ തീരുമാനം ഇതാണ്, നാളെ മുതൽ ഇവിടെ ഫുട്ബോൾ കളിയില്ല. അങ്ങനെ അവർ അവരുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പോലീസ് കംപ്ലൈൻ്റ് അല്ലാതെ സ്പെയർ മാർക്കൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച്, സ്കൂൾ അതോറിറ്റി സംബന്ധിച്ച് ഇതല്ലാതെ വേറെ തീരുമാനമൊന്നുമില്ല. നമുക്കിനി ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട സാറേ, നമുക്ക് പോയേക്കാം. അപ്പോൾ നമുക്കൊരു പണി ചെയ്താലോ മനീഷേ, നമുക്ക് പിള്ളേരോട് നാലേ ചോദിക്കാമല്ലോ, നമുക്ക് അവരോട് സംസാരിക്കാം എന്നാൽ. ആ അത് തന്നെ, അവരെന്നെ പറയുന്ന നോക്കാം. എടാ ഇതിപ്പോൾ അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേർ കളിച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കളിയൊന്നും നിർത്താൻ പറ്റില്ല, ശരിയല്ലേ? ഇല്ലെങ്കിൽ ഒരു വേറെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറിയാമ്മ കയത്തിൻ്റെ അങ്ങോട്ടുള്ള ഗ്രൗണ്ടിലോട്ട് കളി മാറ്റിയാലോ. ആ പിന്നെ വേറെ അവിടെ ആരും കളിക്കാനും വരുന്നില്ല. എന്നാ അങ്ങനെ ആവട്ടെ, ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്നോടം വരെ പിള്ളേർ അവിടെ കളിക്കട്ടെ. എന്താടേ ജിബിനെ, അതിപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്താൽ നിങ്ങൾ പോയി അകത്ത് കിടക്കേണ്ടി വരും. അതിലും ഭേദം അഭി പറയുന്ന കണക്കിന് മറിയാക്കത്തിൻ്റെ അവിടെ ഒരു ഗ്രൗണ്ട് ചുമ്മാ കിടപ്പുണ്ട്, അവിടെ ആകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് അവിടെ പോയി കളിക്കുകയും ചെയ്യാം. അല്ല ഏട്ടേ, അവിടെ പ്രേതശല്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ. എൻ്റെ ഏടാ, ഈ കാലത്ത് പ്രേതവും ബോധമൊന്നും ഇല്ല, അതൊക്കെ ഉടായി. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവിടെ തന്നെ വേണം. അത് പിള്ളേരെല്ലാം കളിക്കാൻ പോയിട്ട് മൊത്തം പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു, അത്ര നല്ല രീതിയായിട്ട് തോന്നുന്നില്ല. അവിടെ തന്നെ വേണമെന്ന് നമുക്കങ്ങനെയാണെങ്കിലേ വേട്ടവളി ഒന്ന് വിളിച്ചു നോക്കിയാലോ. അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ട്, അവനെ വിളിച്ച് നമുക്ക് സംഗതി തന്നെ മനസ്സിലാവും. അതാ ജോസൂട്ടനോ? അതെ അതെ, അത് നല്ല കാര്യം. വേട്ടവളിയാണ് ഇപ്പോഴും മറിയാമ്മ കയത്തിലെ എക്സിനെ കുറിച്ച് പറയാൻ സമയമുള്ള. അവൻ്റെ ദൈവമേ, ഇനി നാളെ വരെ പ്രേതക്കാട്ടി കളിക്കാൻ പോകണമല്ലോ. ഇയാളോടൊന്ന് ചോദിച്ചേക്കാം. ടോം ചേട്ടാ, ഈ മറിയാമ്മ കയത്തിൽ പ്രേതം ഉണ്ടെന്നാണ്? ഇപ്പോൾ പോയ വണ്ടിയെ പ്രേതം താഴോട്ട് പോയി. ഓ, ഈ പുള്ളിയോട് ചോദിച്ചാൽ എന്നാ പറഞ്ഞാൽ മതി. ആ വേട്ടാവളിയാ, നീ എവിടെ പോയി? എവിടെയായിരുന്നു? എന്തുവാടേ വേട്ടാവളി എന്നൊക്കെ ജോസിനൊക്കെ വിളിക്കടേ. ആ ഉവ്വാ, പിന്നെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ? കളി നിർത്തിയോ? അവിടെ മൊത്തം സീനായടാ ജോസേ. ഒന്നും പറയണ്ട മാരെ, മിഞ്ഞാന്ന് കളിച്ചു വന്നപ്പോൾ കമ്മിറ്റിക്കാർ വന്നിട്ട് അലമ്പ് പറഞ്ഞ് മൊത്തം ചേട്ടന്മാരൊക്കെ വന്ന് കളി നിർത്താൻ പറയാൻ കമ്മിറ്റിക്കാർ. ഇപ്പം എന്ത് ചെയ്യും നിങ്ങൾ? ഇപ്പം എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാൻ. പിന്നെ ഞങ്ങൾ സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട് നിന്റെ വീടിൻ്റെ അടുത്ത്. മറിയാമ്മ കയോ? എടാ അവിടെ വേണ്ട, അവിടെ വേണോ? എന്നതാടാ ഇപ്പം അവിടെ എന്നെ ഇപ്പോൾ കുഴപ്പമിരിക്കുന്നേ? എടാ അവിടെ പ്രേതൊക്കെ ഉണ്ടാ? അവിടെ പ്രേതമില്ല, മണ്ണുകാരി ചുമ്മാ ഇരിക്കും മാരാ. ചേട്ടന്മാരെല്ലാം പറഞ്ഞു അവിടെ പോയി കളിച്ചോളാൻ വേണ്ടി. അവിടെ ഒരു കുഴപ്പമില്ല, നമുക്ക് അതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇനി ഓപ്ഷൻ ഉള്ളത് മറിയാമ്മക്കത്തിനോട് നമുക്ക് അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഇനി അവിടെ നാളത്തോട് കളി തുടങ്ങും, വേറെ ഒന്നും പറയാൻ അത്രേ ഉള്ളൂ. അത്ര ഏതോല്ല ഒരു ഒലക്കിയില്ല. വാ പോവാ. പക്ഷേ നീ എന്തായാലും വീട്ടിൽ പിടിച്ചു ചാച്ചനോട് ഇതിനെ പറ്റി ചോദിച്ചാൽ. ചാച്ചാ ചായ കുടിച്ചോ? ചായ കുടിച്ചു. നീ ഇപ്പോഴാണോ കളി കഴിഞ്ഞ് തിരിച്ചു വരുന്നത്? ആ ചാച്ചാ, ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ചാച്ചാ, എൻ്റെ കൂട്ടുകാരെ മറിയാമ്മ കയത്തിനെ കുറിച്ച് ചോദിച്ചു. ചാച്ചനോ എല്ലാം അറിയാവോ? ആ കുറച്ചൊക്കെ അറിയാം. ഇവിടെ ഗണ്ടിവായിലെ കരിമീനെടുക്കുക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടുകാർ താമസിച്ചിരുന്നു. അവിടെ മറിയാമ്മ എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു. അവൻ അവിടെ അമ്മയായിട്ട് എന്തോ പ്രശ്നമുണ്ടായി, വീട്ടിൽ അസ്വാസ്ഥ്യമുണ്ടായി. അവിടെ അടിക്കുകയോ തരുമോ ഒക്കെ ചെയ്തു അമ്മ. പിഴിഞ്ഞപ്പോൾ അവൾക്ക് മനോവിഷമായി. അങ്ങനെ അവൾക്ക് മനോവിഷമായിട്ട് അവൾ ആറ്റിൻ്റെ എടുത്ത് പോയി ഒരു കല്ലായി കയറിയിട്ടും കുറേ നേരം ആലോചിച്ചു കഴിഞ്ഞപ്പം കഴിഞ്ഞപ്പം എന്തോ തോന്നി അവൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെയായി വയ്യാക്കായ ഒന്ന് പേരുണ്ടായത്. അങ്ങനെയാണോ ചാച്ചാ? അവിടെ ശരിക്കും പ്രേതമുണ്ടോ? അവിടെ പ്രേതം ഭൂതമൊന്നുമില്ല. അവൻ്റെ ഒരു പ്രേതം. ചാച്ചാ, മുടി വെട്ടിക്കാനായിട്ട് എനിക്ക് 1000 രൂപ തരുമോ? അതിനകത്ത് മുടി വെട്ടിക്കാൻ 1000 രൂപ അല്ല 100 രൂപ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ആ റബർ ഷീറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഹലോ എന്നടാ, എടാ മറ്റടുത്ത് കളിക്കണോടാ മറിയാമ്മ കയത്ത്? അവിടെ പ്രേതമൊക്കെ ഉള്ളതല്ലടാ. ഇത് പറയാനാണ് ഈ പാദരാത്രികളിൽ വെച്ചിട്ട് പോവുകയെന്ന്. ഗ്രൗണ്ട് സെറ്റ് അളിയാ, ഗ്രൗണ്ട് കുഴപ്പമൊന്നുമില്ല, ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. എടാ മതി മതി, വാ നമുക്ക് കളിക്കാൻ പോകാം. വാ. ഹലോ. ആ ബാസൂർ ബാസൂർ ബാസൂർ. ആത്ര എറിഞ്ഞോ എറിഞ്ഞോ. ബാസൂർ ബാസൂർ. എടാ ഹോലിപ്പിൽ എടുത്തിരുന്ന് വേഗം പാടാ. എന്തോന്നറിയ ഇത് മിസൈലോ? പോയി എടുത്തിട്ട് വാ. മറിയാമ്മക്കായ അവിടെ പ്രേതം കൊപ്പുള്ള ഞാൻ പോലെ നീ പോയി എടുത്തിട്ടുണ്ട്. ഡാടാടാ അവന്റെ ഒരു മറിയാമ്മക്കായ മുലക്കേട മൂട്. അവിടെ പ്രേതമില്ല ഒരു കോപ്പമില്ല, നിനക്ക് വല്ല പറ, ഞാൻ പോയി എടുക്കാം. എടാ നീ എങ്ങോട്ട് വന്നു പറഞ്ഞേ? ഞാൻ ബോൾ എടുത്തിട്ട് വരാന്നാ പറഞ്ഞു. അതൊന്നും വേണ്ട, നീ പോയി ശരിയാവില്ല, ഞാൻ പോ, എനിക്ക് പറ്റുള്ള സ്ഥലം ഇത്. ഞാൻ പോയി എടുത്തിട്ട് വരാം, നീ ഇവിടെ വന്നോ, എനിക്കറിയാം. ഡാ ഞങ്ങൾ പറഞ്ഞോടാ. വേണ്ട വേണ്ട, ഞാൻ പോക്കോളാം. എടാ വേട്ടവേളൻ എവിടെ പോയടേ? ഞാൻ വേറെ പോയി ചത്ത മിക്കവാറും മരവിച്ച് പിടിച്ചാണ്. ഡാ ബോൾ കാണാനില്ലടാ. ബോൾ കാണുന്നില്ലേ? അതോടെ പോയി. നിങ്ങളോട് ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഇവിടെ വരരുതെന്ന്? ഇവിടെ ഒന്ന് കളിക്കരുത് ഞാൻ പറഞ്ഞല്ലേ. ഇതിപ്പോൾ വൻ സീനായില്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി നിങ്ങൾ വേണമെങ്കിൽ കളിച്ചോ, ഞാൻ എൻ്റെ വഴിക്കുവോ, ഇവിടെ കളിക്കാതിരിക്കുന്ന എത്തി ഭേദം. എടാ നാളെ പന്ത് തന്നെ ഇന്ന് എടാ വീട്ടിൽ ഇഞ്ഞി ഓർമ്മയില്ലേ? അതുകൊണ്ട് നമുക്ക് ആ അത്ര ഉള്ളൂടാ, വാ പോവാം. ഇതാ വേട്ടവാളയാ. ആടാ നിക്കടാ, നീ ചുമ്മാ ബേജാറാവാതെ. എടാ ആ ബോൾ പോയ പോട്ടമാരെയാ, വേറെ ബോൾ സക്കുൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് അവ നാളെ വരുമ്പോൾ കൊണ്ടുവരും. എന്നാ നമുക്കതെടുക്കാം. ഇതാ ഇത് കൊള്ളാലോ, ഇത് എവിടുന്ന് മേടിച്ചു കൊന്തോ? ഇത് ഞാൻ വെള്ളം കണ്ണി പോയി മേടിച്ചോടാ. ഹലോ എടാ നിങ്ങൾ വിട്ടോ, ഞാൻ വന്നേക്കാം, കുറച്ച് പണിയുണ്ട്. പോടേ പോടേ പോടേ, നിന്റെ തരത്തിൽ പോയി കളിക്കടേ പോടേ. ഹലോ ഇനി എപ്പോഴും ഫോൺ വെക്കുന്നതിന് മുന്നേ ഇതുപോലെ പറഞ്ഞ് തന്നിട്ട് വെച്ചാൽ മതി. ടാറ്റു ബൈ. നിനക്ക് ഈ കാടല്ലാണ്ട് വേടൊന്നും കിട്ടിയില്ലടാ ഫോട്ടോ എടുക്കാൻ. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുപോലെ നീ വെള്ളം വെള്ളം ഇട്ടോണ്ട് എങ്ങോട്ടേ പോകുന്നു? എടാ ഞാൻ പള്ളിയിൽ പോവാ. നിങ്ങൾ വരുന്നില്ലേ? ഇന്ന് 4 മണി കുർബാന ഉണ്ടോ? ഞങ്ങൾ പള്ളിയിലേക്കൊന്നുമില്ല, ഞങ്ങൾ കളിക്കാൻ പോവാ. ആ നിങ്ങളിങ്ങനെ കളിച്ചോണ്ടൊക്കെ നടന്നോ, പള്ളിയിലൊന്നും വരണ്ട. നിങ്ങൾ പോകുന്ന അങ്ങോട്ടാന്ന് വല്ല പിടിയുണ്ടോ? മറിയമ്മക്കയാണ്. പിന്നെ ബോള് വെള്ളത്തിൽ പോകാണ്ട് സൂക്ഷിച്ചോണം, എനിക്ക് അത്രേ പറയാമല്ലോ കേട്ടോ. പിന്നെ ഒന്ന് പോരാ ഇറക്കാൻ. തടിയൊക്കെ കുറഞ്ഞ വെറുതെ ഇങ്ങനെ നടന്നാ പോരാ, അല്ല കല്ലുമണിക്കും പോടേ. ഇതാ എത്ര നേരം എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും നേരം? കൊള്ളാം പൊളി സാധനം. തുടങ്ങണ പോയി കളിക്കടേ. കോപ്പ് സാധനം താഴെ പോയില്ല മാറിയാ, അവൻ അപ്പളേ പറഞ്ഞ ബോൾ താഴെ കളയരുതെന്ന്. ഇനി ഏതോ പോയി എടുക്കും സാധനം. എടാ ഒരു ബോളല്ലേ, ഞാൻ പോയി എടുത്തിട്ട് അങ്ങ് മാറി നിൽക്ക്. ഡേ എന്നാണോ നിൽക്കുക, വാ വാ വാ. എടാ നിങ്ങളെ വല്ലതും വിട്ടോ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചിരിപ്പാ. ഇതാ കിടക്കുന്നു ബോള്. ഓപ്പുമാരെ ഇതിന് ആര് പോയി എടുക്കൂടാ? ക്രാപ്പ് കേസ് ടൈപ്പിമാരെ എനിക്ക് കുറച്ച് ആടാനും വയ്യ. ഓപ്പ് പേടിയാണ്, ഇങ്ങ് മാറി നിൽക്കും, ഞാൻ ചാടാം. इवे ोड़ कूड़ी पेड़ अवमर अब तपिक बोर्ड इनोटा चिकित्सा को बोर्ड ज्यूस पोयटी शाप अंदे कुपि नोकी नोकी टा നിന്റെ രക്ഷിക്കാവിതാണോടാ ഈ വാറ്റുകാരനാണോടാ നിന്റെ രക്ഷിക്കാവ് മറിയമ്മക്കയോ അല്ലേ ഇതിനകത്താണോ നിന്റെ മറിയമ്മ ഇരിക്കുന്നത് വെള്ളയും വെള്ളയും ഇട്ടുകൊണ്ട് ഇറങ്ങിയേക്കോ നിന്നെ കളി കൊടുക്കൂലടാ ഒറ്റ തൊടി വെച്ചോണ്ടടാ വെള്ളം അടിച്ച് നീ പളി പോരടാ നേരെ നോക്കടാ നീ ദാ നിങ്ങളുടെ ആയത്തെ ബോൾ അവിടെ കൊണ്ട് വെച്ചടാ ദാ നിന്നോട് എടാ ഞാൻ അത് ഒളിച്ചു വിട്ടടാ മേലിൽ നിന്നെ ഈ ഗ്രൗണ്ടിൽ കണ്ടുപോവരുത് ഏറ്റി പോടാ ഇനി മേലിൽ നിന്നെ ഈ ഗ്രൗണ്ടിൽ കണ്ടുപോവരുത് വിട്ടോ വിട്ടോ വിട്ട് പൊക്കോ നീ इवन नाम विश्वसा अब